ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചാച്ചൻ സിദ്ധാർത്ഥനോട് ചോദിക്കുകയാണ്, സിദ്ധു നിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് പറഞ്ഞാൽ മാത്രമല്ല ഞങ്ങൾക്കറിയുള്ളൂ, നീ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കണകുണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ, അച്ഛാ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന്, എനിക്ക് ഈ വീടിൻ്റെ അവകാശം അതറിഞ്ഞേ മതിയാവുള്ളു. സിദ്ധു, ഈ വീടിൻ്റെ അവകാശത്തെക്കുറിച്ച് നീ പറഞ്ഞ് കേസ് കൊടുത്താണല്ലോ, കോടതി വരെയും പോയല്ലോ, എന്നിട്ട് ഒന്നും കണ്ടില്ലല്ലോ. എന്താ നീ കോടതിക്ക് നേരെ കേസ് കൊടുത്തില്ലേ? അല്ല, എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താച്ചാ അച്ഛൻ എന്നെ പരിഹസിക്കുകയാണ്. അയ്യോ സിദ്ധു, ഞാൻ നിന്നെ പരിഹസിച്ചോന്നല്ല. അങ്ങനെ അവിടെ തമ്മിൽ ഭയങ്കരേറെ ചർച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും രോഹിത്താണെങ്കിൽ, സിദ്ധു എന്തിനാ സിദ്ധു ഇപ്പോൾ ഈ സമയത്ത് ഈ കാര്യത്തെക്കുറിച്ച് തർക്കിക്കുന്നത്? നമുക്ക് പിന്നീട് സംസാരിച്ചാൽ പോരെ, ഇതിനെക്കുറിച്ച് ഇപ്പോൾ തർക്കിക്കേണ്ട കാര്യമുണ്ട് സിദ്ധു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സിദ്ധാർത്ഥന് അരിശം വന്നിട്ട്, രോഹിത്തെ നീ ആരാണ്, നീ ആരാണ് ഈ കാര്യത്തിൽ സംസാരിക്കാനായിട്ട്? ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, ഇത് ഞങ്ങളുടെ സ്വത്തിൻ്റെ കാര്യമാണ്, അതിൽ നീ കയറി ഇടപെടേണ്ട ആവശ്യമില്ല രോഹിത്തെ. നിനക്ക് ഇതിൽ ഒരു സ്ഥാനവുമില്ല, നീ ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സുമിത്രയുടെ നല്ല തക്ക മറുപടി, എൻ്റെ ഭർത്താവാണ് ഈ സംസാരിച്ചത്. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ സംസാരിക്കുന്ന സ്വത്തില്ലേ, അതിൻ്റെ ഉടമസ്ഥാവകാശം അത് എനിക്കാണ്. അപ്പോൾ എൻ്റെ സ്വത്തിൻ്റെ അവകാശം പറയാനുള്ള അവകാശവും എൻ്റെ ഭർത്താവിനുണ്ട്. അതിൽ നിങ്ങളും കൂടുതൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ സുമിത്ര പറയുകയാണ്. അപ്പോൾ സുമിത്രയുടെ ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ ആകെ പകച്ചു നിന്ന് പോകുകയാണ്, ആകെ നാണം കിട്ടൊരവസ്ഥയിൽ. അപ്പോൾ സിദ്ധാർത്ഥ്, എനിക്ക് അങ്ങനെ വേറെ ആരോടും സംസാരിക്കേണ്ട കാര്യമില്ല, ഞാൻ ചോദിച്ചത് അച്ഛനോടാണ്. അച്ഛാ, അച്ഛൻ ഇതിലൊരു തീരുമാനം പറഞ്ഞേ മതിയാവുള്ളൂ. എന്ത് തീരുമാനമാടാ എടുക്കേണ്ടത്? എനിക്ക് 50 ലക്ഷം രൂപ വേണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനാണെങ്കിൽ ആകെ ഞെട്ടി വരച്ച് നിൽക്കുകയാണ്. എന്താ എന്താ നീ പറഞ്ഞത്? അതെ, എനിക്ക് 50 ലക്ഷം രൂപ വേണോ അച്ഛാ? ഞാനാകെ കടത്തിലാണ്, എൻ്റെ ജോലി പോയി, എനിക്കിപ്പോൾ വരുമാന മാർഗമില്ല, ഞാനാകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ 50 ലക്ഷം രൂപ കിട്ടിയേ മതിയാവുള്ളെന്ന് സിദ്ധാർത്ഥ് ഭയങ്കര വാശിയിൽ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനാണെങ്കിൽ, ആ നീ 50 ലക്ഷം രൂപ നിനക്ക് വേണോ അല്ലേ? നീ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ അവസ്ഥ അത് ഞങ്ങളുണ്ടാക്കിയതല്ലല്ലോ, അത് നീ തന്നെ ഉണ്ടാക്കിയ അവസ്ഥയാണ്. അതിൽ ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അച്ഛൻ കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കരുത്. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ മതിയാവുള്ളൂ. എങ്കിൽ നീ കേട്ടോ, നിനക്കൊരു 10 പൈസ തരാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛാ, അച്ഛനിതിനെ അനുഭവിക്കും. എന്താണ് നീ പറഞ്ഞത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സരസ്വതി അമ്മയാണെങ്കിൽ, നിങ്ങൾ എന്താ മനുഷ്യ, അവൻ്റെ അവകാശം ചോദിച്ചല്ലേ വന്നത്, അപ്പോൾ ആ അവകാശം കൊടുത്താൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? സരസ്വതി നീ വായടക്ക് എന്ന് നമ്മുടെ അച്ചാച്ചൻ്റെ പതിവ് പല്ലവി. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ്, അച്ഛാ അച്ഛനിതിനെ അനുഭവിക്കും, കാരണം എന്നെ ദുഃഖത്തിലാഴ്ത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ചോ? നടക്കില്ല അത്. ശ്രീനിലയം നിങ്ങൾ ഒഴിയേണ്ടി വരും. ഞാൻ താമസിക്കാത്ത സ്ഥലത്ത് നിങ്ങളാരും സുഖമായിട്ട് ജീവിക്കേണ്ട. അധികം താമസിയാതെ എല്ലാവരും ഈ പടി ഇറങ്ങേണ്ടി വരും എന്ന് സിദ്ധാർത്ഥ് അഹങ്കാരത്തോടുകൂടി തന്നെ പറയുകയാണ്. ഇത് കേട്ട് അച്ചാച്ചനാണെങ്കിൽ, ഒഴിപ്പിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒഴിപ്പിക്ക്, കാണാലോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചാച്ചനിങ്ങനെ കയർത്ത് സംസാരിക്കുമ്പോൾ സുമിത്രയാണെങ്കിൽ, അച്ഛാ വേണ്ട അച്ഛാ വേണ്ട അച്ഛാ, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അച്ഛാ എന്നും പറയുകയാണ്. നിങ്ങൾ കണ്ടിരുന്നോ ഇവിടെ ഇനി എന്താണ് അവസ്ഥ ഉണ്ടാകാൻ പോകുന്നതെന്ന്, സിദ്ധാർത്ഥ പറയുന്നത് എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. അപ്പോൾ പടിയിറങ്ങി അങ്ങോട്ട് പോകുന്ന സമയത്ത് ദേ വരുന്നു നമ്മുടെ ശ്രീയുടെ കാറ്. അപ്പോൾ ശ്രീയെ കണ്ടുടനെ ഇനി ശ്രീയോട് സംസാരിക്കാൻ പറ്റില്ലെന്നൊക്കെ വിചാരിച്ച് സിദ്ധാർത്ഥ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീയാണെങ്കിൽ, സിദ്ധുവേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ സിദ്ധുവേട്ടാ, ഇങ്ങോട്ടൊക്കെ സിദ്ധുവട്ടൻ വരാറുണ്ടോ? അല്ല, സിദ്ധുവേട്ടനെ ഈ ഇടയ്ക്കൊന്നും കാണാറില്ലല്ലോ. ആ ഇപ്പോൾ വന്നത് സുമിത്രേട്ടത്തിയെ അയക്കാനായിരിക്കും അല്ലേ, റെക്കോർഡിങ്ങിൻ്റെ പോകേണ്ട ദിവസമാണല്ലോ. അപ്പോൾ സുമിത്രേട്ടത്തിക്ക് മംഗളാശംസകൾ നേരാൻ വേണ്ടിയായിരിക്കും സിദ്ധുവേട്ടൻ വന്നത്. ആ ഞാനേതായാലും വന്നത് സുമിത്രേട്ടത്തിയെയും കൊണ്ട് പോകാനായിട്ടാണ്. ഞാനും പ്രതീക്ഷയും പോകുന്നുണ്ട്. നീ എങ്ങോട്ട് വേണമെങ്കിലും പോടാ, എനിക്കിപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് അറിയണ്ട. സുമിത്രയുടെ കാര്യത്തെക്കുറിച്ച് എനിക്ക് കേൾക്കുക വേണ്ട, അവളുടെ കാര്യം എന്നോട് പറയാൻ വേണ്ട എന്ന് സിദ്ധാർത്ഥ് പറയുകയാണ്. അപ്പോഴേക്കും ശ്രീയാണെങ്കിൽ, സിദ്ധുവേട്ട ഇപ്പോഴും എടുത്തിലുള്ള വിദ്വേഷം സിദ്ധുവേട്ടനെ മാറിയില്ലല്ലേ, അവരെന്ത് തെറ്റ് ചെയ്തു, ഇത്രയൊക്കെ ദ്രോഹിച്ചത് പോരെ, ഇതുവരെ എന്താണ് സിദ്ധുവേട്ട ദേഷ്യം മാറാത്തത്?
എനിക്ക് എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് കേൾക്കണ്ട എന്ന് പറഞ്ഞില്ലേ? എനിക്ക് ആരോടും ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ സുമിത്ര, അവളെന്നെ കള്ളക്കേസി കുടുക്കിയതാണ്. ഇപ്പോഴും പറയുന്നു അവളെന്നെ കേസി കൊടുക്കുമെന്ന്. സിദ്ധുവേട്ടാ, കള്ളക്കേസോ? സിദ്ധുവേട്ടൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയരുത്. ആ പാവത്തിനെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ. എന്തിനാണ് ഇങ്ങനെ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത്? എന്തിനാണ് സിദ്ധുവേട്ടാ? ശ്രീ, നീ സുമിത്രയെ കൊണ്ടുപോകാനാണ് വന്നിരുന്നെങ്കിൽ നീ കൊണ്ടുപോ. അല്ലാതെ എന്നോട് കൂടുതൽ തർക്കിക്കേണ്ട ആവശ്യമില്ല നീ. സിദ്ധുവേട്ടാ, ഏതായാലും ഞാനും പ്രതീഷും സുമിത്രയുടെ തീയം കൊണ്ട് പോവുകയാണ് റെക്കോർഡിങ്ങിനായിട്ട്. അല്ല, വല്ല ലോറിയും പറഞ്ഞ് വെച്ചിട്ടുണ്ടോ ആവോ? എന്താടാ ശ്രീ, നീ എന്നെ കളിയാക്കുകയാണോ? ഏയ്, ഞാൻ കളിയാക്കുന്നില്ല ശ്രീ. സിദ്ധുവേട്ടാ, എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രതീഷ് ഇറങ്ങി വരികയാണ്. നിങ്ങളൊക്കെ പോ, നിങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു കടന്നു പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പ്രതീക്ഷയാണെങ്കിൽ, അങ്കിളെ, എന്താ അങ്കിളെ അച്ഛൻ പറഞ്ഞത്? അല്ല, നിൻ്റെ അച്ഛനത് എന്ത് പറ്റിയടാ? ആകെ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. ആ, അതിനെക്കുറിച്ചെല്ലാം പറയാം. ശ്രീയങ്ങൾ വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അച്ചാച്ചൻ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഓഹോ, അപ്പോൾ അതാണോ സംഭവിച്ചത്? അതെ, അത് തന്നെയാണ്. അവനെ ഇപ്പം തന്നെ ഞാൻ അവകാശമായിട്ട് 50 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. അത് നടക്കുന്ന കാര്യമാണ്? അതൊന്നും നടക്കാത്ത സംഭവമാണ്. ഞാൻ 50 ലക്ഷം എന്നല്ല, 10 പൈസ അവന് ഞാൻ കൊടുക്കത്തില്ല. അത് ഉറച്ച തീരുമാനമാണ്. അപ്പോഴേക്ക് സരസ്വതിയമ്മ വീണ്ടും മെഡലിക്കേറി സംസാരിക്കുകയാണ്. സരസ്വതി, നീ ആദ്യം ഒന്ന് മിണ്ടാതിരിക്കുക. നിന്നോട് പറയാനുള്ള മറുപടി ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് പറയാം. അതുവരെ നീയൊന്ന് വായടക്കി പിടിച്ചിരിക്കുക. അതാണ് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ സമാധാനം. പറ മനസ്സിലായോ എന്നും പറഞ്ഞ് സരസ്വതിമ്മ നേരെ കയർത്ത് സംസാരിക്കുകയാണ് അച്ചാച്ചൻ. അപ്പോൾ ദേ, ഇനി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ആരും തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുമിത്ര റെക്കോർഡിങ്ങിന് പോകേണ്ട സമയമായില്ലേ. ഇനി ഈ കാര്യം പറഞ്ഞ് പറഞ്ഞ് തർക്കിച്ച് ഉള്ള സമയം കളയാനായിട്ട് നിൽക്കണ്ട. നിങ്ങൾ ഇറങ്ങാനായിട്ട് നോക്ക്. അപ്പോൾ നമ്മുടെ ശീതളമാണെങ്കിൽ അതെ, എത്രയും പെട്ടെന്ന് ഇറങ്ങാനായിട്ട് നോക്ക്. ഇനി ഇതിലൊരു പ്രശ്നം വേണ്ട. ആൻറ്റി, ആൻറ്റി കൂടുതൽ പ്രശ്നത്തിൽ നിൽക്കാതെ ആൻറ്റി പോകാനായിട്ട് നോക്ക്. അപ്പോഴേക്ക് നമ്മുടെ പ്രതീക്ഷയാണെങ്കിൽ, അങ്കിളെ, അങ്കിൾ ആ കാറിൻ്റെ ഡോറൊന്ന് തുറന്നതാ, ഞാനിതിൽ സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കട്ടെ. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ നിൽക്കുകയാണ്. അപ്പോൾ രോഹിത്, സുമിത്രയെ, താൻ എന്തിനാണോ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചാണോ? ഇവിടെ യാതൊരു ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. താൻ സന്തോഷത്തോടെ പോയിട്ട് വാ, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് സമാധാനത്തോടെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്ന് വാദിക്കാൻ നിൽക്കുകയാണ്. സുമിത്രയാണെങ്കിൽ കാറിലോട്ട് കയറാൻ പോകുന്ന സമയത്തും രോഹിത്തിനൊരു വട്ടവും കൂടി ഇങ്ങനെ നോക്കുകയാണ്. സുമിത്രയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അതിനുശേഷം സുമിത്ര കാറിൽ കയറുകയാണ്. എല്ലാവരും ടാറ്റയും പറയുകയാണ്. അങ്ങനെ സുമിത്രയും പ്രതീഷും അതേപോലെ തന്നെ സ്ത്രീയും കൂടി ആ റെക്കോർഡിങ് ആ ഹോട്ടലിൽ എത്തുകയാണ്. ഹോട്ടലെത്തി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ഒരു ചിരിയും വരുന്നില്ല, ഭയങ്കര ടെൻഷൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും പ്രതീഷ്, എന്താമ്മേ ഇവിടെ എത്തിയിട്ട് അമ്മയ്ക്ക് ടെൻഷനൊന്നും മാറിയില്ലല്ലോ, ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ. അത് പിന്നെ മോനെ, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ, അതുകൊണ്ടാണ് വല്ലാത്തൊരു ടെൻഷനൊക്കെ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ, ആ നിങ്ങളെല്ലാം വന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതെ വേറൊരു കാര്യമുണ്ട്, കൈലേഷ് സാറ് ഇതുവരെയും വിദേശത്തു നിന്ന് എത്തിയില്ല. ഇന്നെത്തുന്നായിരുന്നു പറഞ്ഞത്, പക്ഷേ അദ്ദേഹത്തിന് എത്താനായിട്ട് സാധിക്കില്ല, ഒരാഴ്ചയും കൂടി പിടിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീയാണെങ്കിൽ, അയ്യോ ഒരാഴ്ചയും കൂടി പിടിക്കോ? അപ്പം റെക്കോർഡിങ് നാളെ നടക്കില്ലേ? ആ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, റെക്കോർഡിങ് നാളെ തന്നെ നടക്കും. കൈലേഷ് സാർ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് അസിസ്റ്റൻറ്റിനെ. അതിനുശേഷം അദ്ദേഹമാണ് എല്ലാ കാര്യത്തിനും റെക്കോർഡ് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ ഇതും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷയാണെങ്കിൽ, അയ്യോ അപ്പോൾ മ്യൂസിക് ഡയറക്ടറെ മാറ്റിയോ? ഇല്ലെന്നേ, മ്യൂസിക് ഡയറക്ടറെ മാറ്റിയിട്ടില്ല. മ്യൂസിക് ഡയറക്ടർ അത് കൈലേഷ് സാർ തന്നെയാണ്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. എന്താ മനസ്സിലായല്ലേ പറഞ്ഞത്? അപ്പോഴേക്കും പ്രൊഡ്യൂസർ സാറ് വരികയാണ്. പ്രൊഡ്യൂസർ സാറോട് സംസാരിക്കുകയാണ്. ആ നിങ്ങളാണ് സുമിത്ര? അതെ ഞാൻ തന്നെയാണ് സുമിത്ര. സുമിത്ര രോഹിത് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. ആ ഏതായാലും നിങ്ങളുടെ പാട്ട് നിങ്ങൾ റെക്കോർഡിങ്ങിനായിട്ട് വരാനായിട്ട് ഉദ്ദേശിച്ചല്ലോ. പക്ഷേ നിങ്ങൾ റെക്കോർഡിനായിട്ട് വരാൻ ഉദ്ദേശിച്ചെങ്കിലും നിങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ വിളിച്ചത് രോഹിത്താണ്. രോഹിത്തിൻ്റെ സ്നേഹവും ആത്മാർത്ഥതയും അതുകൊണ്ടാണ് വീണ്ടും ഈ റെക്കോർഡിങ് ഞങ്ങൾ നടത്താമെന്ന് വിചാരിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ കുറിച്ച് നല്ല പുകഴ്ത്തി പറയുകയാണ്. സുമിത്രയ്ക്ക് അത് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. ഇനി
നാളത്തേക്കാണ് റെക്കോർഡിങ് വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം അറിയാലോ. ആ അറിയാം സാർ, ട്രാക്കെല്ലാം തന്നിട്ടുണ്ട്. ഞാനത് പ്രാക്ടീസ് ചെയ്തോളാം സാർ. ആ വെരി ഗുഡ്, ശരി, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ രോഹിത്തിനെ സുമിത്ര വിളിക്കുകയാണ്. അപ്പോൾ രോഹിത് ഫോൺ എടുക്കുകയാണ്. ആ എന്തായടോ, നിങ്ങളവിടെ എത്തിയെന്നൊക്കെ അറിഞ്ഞോ? എന്തൊക്കെയുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ? ആ പക്ഷേ കലൽ സാറില്ല, വിദേശത്ത് പോയിരിക്കണം, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേ വരുവുള്ളെന്നാണ് പറഞ്ഞത്. അയ്യോ, എന്നിട്ടോ? എന്നിട്ട് കാര്യങ്ങളെല്ലാം എന്തായി? ഏയ്, പേടിക്കാനൊന്നുമില്ല രോഹിതേ. പിന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് ഇതെല്ലാം നടത്തുന്നത്. അല്ല, തനിക്കിപ്പോൾ കലേ സാർ ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാട്ട് പാടുന്നതിൽ? ഏയ്, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല രോഹിതേ. പിന്നെ ട്രാക്ക് തന്നിട്ടുണ്ട്, അതെല്ലാം പാടി പ്രാക്ടീസ് ചെയ്യണം. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട. എടോ, താൻ വലിയൊരു ഗായികയാകണം. താൻ സിനിമ പിന്നണി ഗായികയെന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്ത ആശ്വാസമാണ്. ഇനി ആ കാര്യത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ല രോഹിത്തെ, എന്തായി? എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ തൻ്റെ മക്കളല്ലേ ഇവിടെ ഉള്ളത്, എന്നെ വെറുതെ വിടോ? പൂജയുടെ വകയായിട്ട് ഭക്ഷണവും കാര്യങ്ങളെല്ലാം, ശീതളുടെ വകയായിട്ട് തെറാപ്പി ട്രീറ്റ്മെൻറ്റുകളെല്ലാം, അങ്ങനെ കറക്റ്റ് കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. താൻ എന്തൊക്കെയാണോ പറഞ്ഞിട്ട് പോയത്, അത് ഒരിഞ്ച് മാറാതെ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കാര്യത്തെക്കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട, പറ മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര അടുത്തേക്ക് ആ അസിസ്റ്റൻ്റ് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളാണ് സുമിത്ര എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, ഞാൻ തന്നെയാണ് സുമിത്ര. ഓ, നിങ്ങളുടെ ആ സോഷ്യൽ മീഡിയ ആ പാട്ടില്ലേ, ആ പാട്ട് സാറിൻ്റെ മനസ്സിലങ്ങാട്ട് ട്രാക്ക് ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി പാടിക്കാനായിട്ട് കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും നന്നായി. ആ ട്രാക്കെല്ലാം പഠിച്ചായിരുന്നോ? ആ പഠിച്ചായിരുന്നു സാർ. എന്നെക്കൊണ്ട് പാടും വിധം ഞാൻ പാടി നോക്കിയായിരുന്നു. വെരി ഗുഡ്. എങ്കിൽ പിന്നെ നമുക്ക് റെക്കോർഡിംഗ് സ്ഥലത്തിലേക്ക് കടന്നാലോ എന്നും പറയുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ റെക്കോർഡിംഗ് സ്ഥലത്തിലേക്ക് ചെല്ലുകയാണ്. സുമിത്രയാണെങ്കിൽ പാട്ട് പാടിക്കാനുള്ള ആ സ്ഥലത്ത് കൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും ഭയങ്കരേറെ ആകാംക്ഷയിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുമിത്രയുടെ ചെവിയിലേക്ക് ഹെഡ്ഫോണും വെക്കുകയാണ്. ഹെഡ്ഫോണും വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രീയും പ്രതീക്ഷയാണെങ്കിലേ, നമുക്കിനി ഇവിടെ നിൽക്കണ്ട, ഏട്ടത്തി നമ്മളെ കാണണ്ട, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, ഏട്ടത്തി നന്നായിട്ട് തന്നെ പാട്ട് പാടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര ഇവരെ നോക്കുകയാണ്. ഇവരെ നോക്കിയിട്ട് ഇവരെ കാണുന്നുമില്ല. സുമിത്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. അങ്ങനെ സുമിത്ര ഭയങ്കരമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഇനി ആ ഹമ്മിങ് ഇട്ടോളൂ എന്നും പറയുകയാണ്. അങ്ങനെ നമ്മുടെ സുമിത്ര മനസ്സറിഞ്ഞ് ആ ഹമ്മിങ് ഇടുകയാണ്. ഇപ്പം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. എല്ലാവരും വെരി ഗുഡ് വെരി ഗുഡ് കലക്കി എന്നും പറഞ്ഞുകൊണ്ട് കൈയടിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ആ ഇനി നമുക്ക് ആ ലിറിക്സ് ഒന്ന് പാടുന്ന നോക്കിയാലോ സുമിത്ര മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി സാർ, ഓക്കെ സാർ എന്നും പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര ആ വരികളെല്ലാം പാടാനായിട്ട് നോക്കിയാണ്. പക്ഷെ ആ സമയത്ത് അന്ന് നടന്ന ആ ആക്സിഡൻ്റ് എല്ലാം ഓരോ നിമിഷവും സുമിത്രയുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. രോഹിത്തിൻ്റെ മുഖവും അതിനുശേഷം ഹോസ്പിറ്റലായ ആ രംഗങ്ങളും അതിനുശേഷം സിദ്ധാർത്ഥ് ഭയങ്കരേറെ ക്രൂരമായി സംസാരിച്ച ആ കാര്യങ്ങളും ഓരോന്നോരോന്നായി സുമിത്രയുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. സുമിത്രയുടെ മനസ്സിലേക്ക് അത് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് കരച്ചിൽ വരികയാണ്. സുമിത്രയാണെങ്കിൽ പാടുന്നുമില്ല. അപ്പോൾ അവരെല്ലാം എല്ലാവരും കൂടി ചേർന്ന് എന്ത് പറ്റി മാഡം, മാഡം പാടിക്കോളൂ, മാഡം പാടും മാഡം. പക്ഷേ സുമിത്രയ്ക്കാണെങ്കിൽ ഒച്ച പോലും പുറത്തേക്ക് അങ്ങോട്ട് വരുന്നില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് നോക്കടോ, അതേ ആ മാഡത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ ഒരാൾ വന്നിട്ട് നേരെ സുമിത്രയുടെ മുന്നിലേക്ക് വന്നിട്ട് എന്ത് പറ്റി മാഡം, എന്താ സംഭവിച്ചത്? അത് പിന്നെ എനിക്ക് പാടാനായിട്ട് പറ്റുന്നില്ല. അതെന്താ മാഡം, ഒന്ന് ശ്രമിച്ചു നോക്കൂ, പാടാനായിട്ട് നോക്കൂ. ഇല്ല, എൻ്റെ ശബ്ദത്തിന് എന്തോ വ്യത്യാസം സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുന്നു, എനിക്ക് പാടാനായിട്ട് പറ്റുന്നില്ല എന്നും പറയുകയാണ്. ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കും മാഡം. ഇല്ല, എനിക്ക് പാടാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയാണെങ്കിൽ ഭയങ്കരേറെ കരച്ചിൽ. ഈ സമയം തന്നെ നമ്മുടെ പ്രതീക്ഷ ആണെങ്കിൽ പുറത്ത് നിന്നിട്ട് ദൈവമേ അമ്മ പാടുമോ, മൂന്നാല് പാട്ടുകളെല്ലാം ഒരുമിച്ച് അമ്മയ്ക്ക് പാടാനായിട്ട് പറ്റുമോ, എനിക്ക് ആകെ ടെൻഷൻ തോന്നുന്നു. ഞാൻ തന്നെ ഗാനമേളയ്ക്ക് പാടാൻ നേരത്ത് ഒരു കണക്കിനാണ് സ്ട്രെയിൻ ചെയ്ത് പാടുന്നത്. അമ്മ ഇപ്പം അത് ആദ്യമായിട്ടാണല്ലോ, അമ്മയ്ക്കത് പാടാൻ പറ്റുമോ ഇല്ലേന്ന് എനിക്ക് സംശയമുണ്ട് ശ്രീയങ്കളെ എന്നിങ്ങനെ പറയുമ്പോൾ, നീ എന്തിനാ പ്രതീക്ഷ ടെൻഷൻ അടിക്കുന്നത്? അത് ഏട്ടത്തി നല്ല ഗംഭീരമായിട്ട് തന്നെ പാടിക്കോളും, അതിനെക്കുറിച്ചൊന്ന് ടെൻഷൻ അടിക്കേണ്ട, ഒരു കാര്യമില്ല പ്രതീക്ഷ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഡ്യൂസർ ഭയങ്കര ദേഷ്യത്തിൽ ഫോൺ ചെയ്തുകൊണ്ട് വരികയാണ്. ആ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, ചുമ്മാ റെക്കോർഡിങ് എങ്ങനെ നടക്കാനാ,
ആ ആ പൈസ പോയത് തന്നെ മിച്ചം ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പോലും ശ്രദ്ധിക്കാതെ പ്രൊഡ്യൂസർ ദേഷ്യപ്പെട്ട് ആ കാറിലൊക്കെ കയറി പോവുകയാണ്. അപ്പോൾ പ്രദേശം ശ്രീയാണെങ്കിൽ ഇതെന്ത് പറ്റി? അപ്പോൾ അവിടുത്തെ അയാൾ വരികയാണ്. അയാൾ വന്നിട്ട് എടോ എന്താടോ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. എന്ത് പറ്റാനാണ്? വലിയൊരു പ്രശ്നം തന്നെയാണ് തന്നത്. വലിയൊരു പ്രശ്നമോ? റെക്കോർഡിംഗ് മാറ്റി വെച്ചു. ഏ, റെക്കോർഡിംഗ് മാറ്റി വെച്ചെന്നോ? എന്താ റെക്കോർഡിംഗ് മാറ്റി വെക്കാനുള്ള കാരണം? അതെ, സുമിത്രാ മേഡത്തിന് പാടാൻ പറ്റുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ഞെട്ടിത്തരിച്ചൊരവസ്ഥ നിൽക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു അഗൈൻ. ബൈ ബൈ. ടേക്ക് കെയർ.